സംസ്കരണം പാളിയതിനു പിന്നാലെ കൊച്ചി പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ബ്രഹ്മപുരം തീപിടുത്തത്തിനു ശേഷമാണ് കൊച്ചിയിലെ സ്ഥിതി രൂക്ഷമായത്. മാർച്ച് 2 ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചതോടെ കൊച്ചിയിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് നിലച്ചു. മാലിന്യം കൊണ്ടുപോകുന്നതിനും സംസ്കരിക്കുന്നതിനും മാർഗമില്ലാതായതോടെ ഇരുട്ടിന്റെ മറവിലാണ് അഭ്യാസങ്ങൾ അത്രയും. നഗരത്തിന്റെ മുക്കിലും മൂലയിലും വാഹനങ്ങളിലെത്തി മാലിന്യക്കെട്ടുകൾ തള്ളി മുങ്ങുന്നവർ നിരവധിയാണ്. ഈ വർഷം ഇതുവരെ മാലിന്യം തള്ളിയത് 738 കേസുകളാണ് കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 522 കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ്. മാർച്ചിൽ രജിസ്റ്റർ ചെയ്തത് 101 കേസുകൾ. ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ കേസുകളുടെ എണ്ണം 88 ആയി. മാർച്ച് പകുതിയോടെയാണ് പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പ്രത്യേക നിരീക്ഷണം ആരംഭിച്ചത്. നഗരസഭയും സ്കോഡിനെയും നിയോഗിച്ചു. ഇതോടെ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു. വ്യാഴാഴ്ച മാത്രം രജിസ്റ്റർ ചെയ്തത് 76 കേസുകളാണ്. IPC 269 പ്രകാരമാണ് കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നത്. 6 മാസം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. മാലിന്യം തള്ളാനെത്തിയ 31 വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു.